ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മിസ് മേഘ ചലനോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റാഗി പൗഡർ കൊണ്ടുള്ള ഈസി രണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റാഗിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഒന്ന് പുതിർത്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളത്തിൽ നിന്ന് അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ റാഗി പൗഡർ ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് പൗഡറാണ്, അതുകൊണ്ടാണെന്ന് ചൂടാക്കാഞ്ഞത് കേട്ടോ. റോസ്റ്റ് ചെയ്തതുകൊണ്ട് പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത റാഗി പൗഡർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ 250 ml കപ്പിൽ 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഇതൊന്ന് ഗ്യാസ് ഒന്ന് ഓൺ ആക്കി കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ആക്കി കൊടുത്താൽ മതി. കുറച്ച് റാഗി പൗഡറിലേക്ക് നമ്മൾ കൂടുതൽ വെള്ളം ചേർത്തത് കൊണ്ടാണ് നന്നായിട്ട് കലക്കി മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫുള്ള് ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഓൺ ആക്കി ഇളക്കിയത് മിക്സ് ആക്കി കഴിഞ്ഞാൽ കട്ടയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ കട്ട പിടിച്ചിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി ലാസ്റ്റ് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തത്. ഇനി ഇത് ജസ്റ്റ് ഇതൊന്ന് ചൂടായി വരുന്ന ചൂടായാൽ മതി. ആ ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 10 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പൊ ഇത് നന്നായി ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ചേർക്കുന്ന സമയം ക്യാരറ്റും വെന്ത് കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ചേർത്തിട്ടുള്ള ഈത്തപ്പഴവും നന്നായിട്ട് കുക്കായിട്ട് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഒരുപാട് നേരം ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ, അത് കുറെ നേരം അടിക്കേണ്ടതെന്ന് ആവശ്യം വരില്ല. എല്ലാം വെന്ത് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ദാ ഇത് ഇത്രേ ഉള്ളൂ, നന്നായിട്ട് ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കാം. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചതിന് ശേഷം പുറത്ത് തന്നെ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിച്ചിട്ടില്ല, പുറത്ത് തന്നെ ഒന്ന് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള 1/2 കപ്പ് പാലിവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഇത് അടിച്ചിട്ട് യൂസ് ആക്കാവുന്നതാണ്. അപ്പം ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നു, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന 2 ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ അല്പം കാഷ്യൂനട്ടൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. ഇപ്പോൾ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ മടിയുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുട്ടികൾക്ക് ഇതൊരു ക്ലാസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല ആരോഗ്യം ഉണ്ടാകും, നല്ല ക്ഷീണത്തിനും വിശപ്പിനും എല്ലാം നല്ലതാണ്. നന്നായിട്ട് ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല ക്ഷീണമൊക്കെ മാറാൻ, നല്ല എനർജറ്റിക് ആകാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. ഇനിയിപ്പോൾ സ്കൂളിൽ വരുന്ന സമയത്താണെങ്കിലും ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത റെസിപ്പിക്കായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 ഉണ്ട ശർക്കര ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ 1 ഉണ്ട ശർക്കര കറക്റ്റ് മധുരം പാകമായിരിക്കും. അപ്പൊ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതുപോലെ റാഗി പൗഡർ തന്നെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കി ചൂടാക്കി എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒരുപാട് തിളച്ചങ്ങോട്ട് ഇതാവണ്ട. അതിന് മുമ്പ് തന്നെ നമ്മളിവിടെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത്. 1 ഉണ്ട ശർക്കര എടുക്കുമ്പോൾ കറക്റ്റ് മധുരം പാകമാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ഓവർ മധുരം വേണമെങ്കിൽ 1.5 എടുക്കാം, പക്ഷെ 1 ഉണ്ട കറക്റ്റ് മധുരം പാകമാണ്. ഇത് മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ റാഗി പൗഡർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒന്നിങ്ങനെ കട്ടകട്ട പോലെ വരും, നമ്മളൊന്ന് ഇളക്കിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ്, നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമല്ലോ. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കുക.
പിന്നെ അര കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇളയ തേങ്ങയൊക്കെ ആണെങ്കിൽ നല്ല പാലൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പൊ ഇത് ഞാൻ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയം മുതൽ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. രണ്ട് റെസിപ്പിയിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു 2 ടീസ്പൂൺ നെയ്യിലേക്ക് കുറച്ച് കറുത്തതും ആയിട്ടുള്ള കറുത്തതും മറ്റേ മഞ്ഞ കളറിലുള്ള കിസ്മിസ് ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതുകൂടി ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.